ഗായത്രി അരുണുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ലേ, അപ്പം ദീപ്തി ഐ പി എസ് ആയി. അപ്പൊ അതിനകത്ത് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ചോദിക്കാൻ പാടില്ലാത്തോണ്ടോന്ന് ചോദിച്ചു. അപ്പോഴെന്നോട് പറഞ്ഞു മറ്റേ ആ സീരിയലിന്റെ ക്ലൈമാക്സ് അങ്ങനത്തെ പരിപാടികൾ നമുക്ക് ഒഴിവാക്കാം, കാരണം നിങ്ങളോട് എവിടെ ചെന്നാലും എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമായിരിക്കും അതല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഞാനത് എനിക്ക് അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. ഈ അത് അത് അല്ല, എനിക്ക് അങ്ങനെ പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് പലരും അടക്കം നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു ക്ലൈമാക്സ് വേണോ എന്നുള്ളത് നമ്മള് ഒരുപാട് സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആ ഹിന്ദി മലയാളം തമ്മിലുള്ള ആ ഒരു പുത്തക്കേട് അല്ലെങ്കിൽ ആ പ്രേക്ഷകരുടെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും ഇവിടെയും പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. അതെ അതെ, ഹിന്ദിയില് എനിക്ക് എന്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞത്, ഹിന്ദിയിലെ ക്ലൈമാക്സ് ഇങ്ങനെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ ബോംബൂട്ടി മരിക്കുന്നതാണ് ക്ലൈമാക്സ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അതും ഇങ്ങനെ ഈ ഗുളിക കഴിച്ചിട്ട് ബോംബൂട്ടുന്ന ആണോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഹിന്ദി ഞാൻ ആ ഫുള്ള് കണ്ടിട്ടില്ല ക്ലൈമാക്സ്, ഞാൻ ഇപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്റെ ഫുള്ള് ക്ലൈമാക്സ് കാണാനായിട്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് വേറെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് അവസാനിപ്പിക്കുന്നത് കാണിച്ചുകൂടെ. ഞാന് ആക്ച്വലി ഞാന് പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും ഒക്കെ, പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ ലാസ്റ്റ് നമ്മളെ ചാനലിൽ നിന്നുള്ള ഒരു അപ്രൂവലൂടെ വേണം. അപ്പം അതില്ലാണ്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും നമുക്ക് കാര്യമില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രൊഡ്യൂസറോടും നമ്മുടെ ഡയറക്ടറോടും ചോദിച്ചതാണ്. കാരണം ഇത് ആരെ കുറ്റപ്പെടുത്തുന്നതോ കുറ്റം പറയുന്നതോ അല്ല, എന്നാലും ഞാൻ എന്റെ ഒരു ഭാഗം പറയുന്നതാ, ഞാൻ ചോദിച്ചത് നമ്മള് മിക്ക സീരിയൽസും നമ്മൾ കാണുന്നതൊക്കെ ഒരുപാട് ഈ സാഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കും നമ്മൾ കാണുന്നത്. എവിടെ പോയി കഴിഞ്ഞാലും ഏതൊരു സീരിയൽ എടുത്താലും ഒരു അതിന്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഒരു സാഡ് ആയിട്ടുള്ള ഒരു ഇതിലെ കൊണ്ട് നിർത്തുക, അത് ഭയങ്കര ഒരു കരച്ചിൽ എത്തുന്ന ഒരു നെഗറ്റീവ് എഫക്ട് പോലെ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അയ്യോ അതെന്താ അങ്ങനെ അവസാനിപ്പിച്ചത്, അങ്ങനെ അത് കുറച്ചുകൂടി ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേ നമുക്ക് തോന്നിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ നമ്മുടെ സീരിയൽ ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ എല്ലാവരും ഹാപ്പി എൻഡിങ് ആക്കി നിർത്തിക്കൂടെ എന്നുള്ളത് ഞാൻ ചോദിച്ചു. അത് എന്തോ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ചാനലിന്റെ അപ്രൂവൽ ഇല്ലാത്തോണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ചെയ്തില്ല. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വ്യത്യസ്തമായിട്ട് നിന്നേനെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ ഒരു ദാരുണമായിപ്പോയി ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്ന് പെട്ടത്. ഞാൻ ആ സമയത്ത് ഒരുപാട് ട്രോൾസ് വന്നിട്ടുണ്ട്, ഒരുപാട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ട്രോൾസും ഞാൻ എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ, ഞാൻ ഒന്നും തള്ളിക്കളഞ്ഞില്ല. വേറൊരു സീരിയലിന് ഇതുപോലെ ഒരു ക്ലൈമാക്സിന്റെ ബേസിൽ ഇതുപോലെ ഒരു ട്രോൾ വന്നിട്ടുണ്ടാവില്ല. അതെ അതെ തീർച്ചയായിട്ടും. ഞാൻ പിന്നെ ഞാൻ കൂടുതലും ഞാൻ ആ ട്രോൾ എല്ലാ ട്രോൾസും ഞാൻ എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ട്രോൾസിന്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നത് തന്നെ നമ്മൾ ആ ഒരു സംഭവം നമ്മൾ ട്രോൾ ആവുന്നത്. പിന്നെ ആ ഒരു ട്രോൾ വരാനുള്ള കാരണം ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം നമ്മള് അതിന് നമ്മളും കൂടെ ഒരു ഭാഗമായതുകൊണ്ടാണ് ആ ട്രോൾ വരുന്നത്. അപ്പം ഈ പറഞ്ഞ എല്ലാ ട്രോൾസും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്, ഞാൻ അതിനൊന്നും മോശം പറഞ്ഞിട്ടുമില്ല, എല്ലാ ട്രോൾസും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിപ്പോഴും ഈ ഇടയ്ക്കുമൊക്കെ ഈ പറഞ്ഞ പോലെ എത്ര പരസ്പരം ദീപ്തി സൂരജ് മരിച്ചിട്ട് രണ്ടാം വർഷം എന്നൊക്കെ പറഞ്ഞ് ഈ ഇടയ്ക്കും ട്രോൾ വന്നിരുന്നു. അപ്പൊ അത് ഇപ്പോഴും ജനങ്ങളിലേക്ക് ആ സംഭവം നിറഞ്ഞു നിൽപ്പുണ്ട് എന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉള്ളി. അത് ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഒരു വിഷമമായിട്ട്. പിന്നെ എനിക്ക് ഈ ട്രോൾ ഞാൻ അങ്ങനെ വിഷമത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് നമുക്ക്. ഞാൻ പിന്നെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. സീരിയലും മാത്രമല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴും കുറെ ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അത് ഞാൻ കണ്ടു, ഞാൻ കണ്ടു അത് സംഭവം. ഈ പറഞ്ഞ പോലെ പെട്രോളിന്റെ സംഭവത്തിൽ പറഞ്ഞതാണ്. പക്ഷെ അത് അതല്ല, അതിന് ശരിക്കും വീഡിയോ വേറെ ഉണ്ട്. ഞാൻ തിരിച്ച് അവർക്ക് എന്തുകൊണ്ട് ഈ പെട്രോളിന്റെ വില കൂടുന്നു എന്നുള്ളത് അത് വേറെ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോദി സർക്കാര് 20 കോടിയിലധികം ജനങ്ങൾക്ക് ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓൾ ഓവർ ഇന്ത്യ ഉള്ള കാര്യം പറഞ്ഞ ഗ്യാസ് ഒന്നും ഇല്ലാത്ത വെറും പുകയെടുപ്പ് കൊണ്ട് മാത്രം മറ്റേ ഒരുപാട് മറ്റേ ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാര് ബുദ്ധിമുട്ടി ജീവിക്കുന്ന സ്ഥലത്ത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കും. അപ്പൊ ഈ പൈസയൊക്കെ എവിടുന്നാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല, അതാരും നമുക്ക് അറിയാൻ വേണ്ട. അവർക്ക് കിട്ടും, അത് അവരുടെ കാര്യം. നമുക്ക് എന്തുണ്ടോ എന്നോ അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് കൂടുതൽ അറിയാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സൈഡ് പോസിറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ഒരാളും കാണിക്കുന്നുമില്ല, ഒരാളും പുറത്തു കൊണ്ടുവരുന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം തന്നെ പെട്രോളിന് എത്ര പൈസ കൂടിക്കഴിഞ്ഞാലും നമ്മൾ പെട്രോൾ അടിക്കാതിരിക്കുന്നില്ല, നമ്മൾ വീട്ടിന് വെള്ളി ഇറങ്ങാതെ ഇരിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ വെള്ളി ഇറങ്ങുന്നുണ്ട് പെട്രോൾ അടിക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പെട്രോളിന്റെ പൈസ മൊത്തം ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാരെ കഴിഞ്ഞ ഫസ്റ്റ് ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഒരു നമ്മുടെ കേരളത്തിലടക്കം 6,000 രൂപ വെച്ച് പല വീട്ടമ്മമാരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്.
അപ്പൊ ഇത് വരുന്നത് എവിടുന്നാണെന്നോ എങ്ങനത്തെ പൈസയാണ് ഈ വരുന്നതെന്നോ ആർക്കും ചിന്തിക്കില്ല. ആ പൈസ വന്നോ ഇല്ലയോ, അല്ലെങ്കിൽ എനിക്ക് പൈസ വന്നില്ല, അപ്പൊ ആ സർക്കാർ മോശം. അതിപ്പോ ഏത് സർക്കാരായിരുന്നാലും എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ആ സർക്കാരിന് പകരം കൊടുക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ ആ സർക്കാർ അത് ചെയ്യുന്നില്ല, എന്ത് ഭരണമാണ് ഈ സർക്കാർ കാണിക്കുക, അങ്ങനെയുള്ള ചിന്താഗതിയാ പല ആൾക്കാർക്ക് നമ്മൾ. പക്ഷെ എത്രയോ പേർക്ക് അവരുടെ ജീവിതം കിട്ടിയിട്ടുണ്ടാവും, എത്രയോ പേര് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് മറ്റേ പുകയടുപ്പിൽ ഊടി ഊതി മരിച്ച് എത്ര ആൾക്കാരുണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടൊരു ഗ്യാസ് അടുപ്പ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സ്വർഗമാണ്. കാരണം ഡെയിലി ഈ പറഞ്ഞ പോലെ പണിയെടുത്ത് അത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ പല വീടുകൾ ഇന്ത്യയിൽ പല വീടുകളിലും ഈ പറഞ്ഞ പോലെ നമ്പർ ടു സാധിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാട് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ സ്വന്തമായിട്ടൊരു കക്കൂസ് അല്ലെങ്കിൽ ഒരു ബാത്റൂം, അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വപ്ന സാക്ഷി പല ആൾക്കാരും അതാ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന പല ആൾക്കാർക്കും സ്വപ്ന സാക്ഷാത്കാരം പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊന്നും നമ്മുടെ ആൾക്കാർക്ക് ഒരു ബാത്റൂം കെട്ടിക്കൊടുത്ത നമ്മുടെ ഇവിടെ എല്ലാവർക്കും എല്ലാം ഉണ്ട്, ഇതുപോലെ ഇല്ലാത്ത പല ആൾക്കാരും പലയിടത്തും ഉണ്ട്. പക്ഷെ അവരൊക്കെ ചിന്തിക്കുന്നത് ആ മറ്റേ 20 കോടിയിൽ ഒരാളാവാൻ നമുക്ക് പറ്റിയില്ലല്ലോ, നമുക്ക് കിട്ടണില്ലല്ലോ എന്നുള്ള ചിന്താഗതി. പക്ഷെ ഉള്ളവര് എന്തിനീ പൈസ വെറുതെ കളയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൈസ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കളയണ എന്തിനാ എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ വേറെയുണ്ട്. അപ്പൊ അതാ പറഞ്ഞ ചില ആൾക്കാരുടെ ചിന്തിന്ന് പറഞ്ഞ ഈ പറഞ്ഞ പകുതി കൂടുതൽ ആൾക്കാരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അത് അവരുടെ കാര്യം, അത് അവർക്ക് കിട്ടണത് അവരുടെ കാര്യം, നമുക്ക് എന്ത് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളല്ലല്ലോ എന്നുള്ള ചിന്താഗതിക്കാരാണ് കൂടുതലും നമ്മുടെ ആൾക്കാർ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വിവേക്, ഇത് ഇതൊക്കെ ഇത്രയും ആൾക്കാർ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നത്, പലപ്പോഴും നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും, ഞാനിപ്പം ഒരു രാഷ്ട്രീയത്തിന്റെയും പക്ഷം ചേർന്നല്ലാതെ പറയുകയാണെങ്കിലും പലപ്പോഴും രാഷ്ട്രീയക്കാർ നമ്മൾ അധികാരത്തിലെത്തുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു സി എല്ലാവരും എല്ലാവരും അപ്പാടെ അഴിമതിക്കാരാണെന്നുള്ള ഒരു പക്ഷം നമുക്കില്ലല്ലോ. എല്ലാ ഒരുപാട് പേര് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്ഷെ പല ജനക്ഷേമപരമായ ഒരു കാര്യം ചെയ്യും വിമർശിക്കപ്പെടുമ്പോൾ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോ ബി ജെ പി സർക്കാർ കയറുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ഒരു കാര്യമായിരുന്നല്ലോ പെട്രോളിയം എന്നുള്ള ഒരു എണ്ണത്തിന്റെ വില കൂടുന്നു എന്നുള്ളത് പറഞ്ഞ വിമർശനം. അത് ഈ സർക്കാർ വന്നപ്പോഴും മാറിയില്ല എന്ന് വരുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു വികാര പ്രകടനവും കൂടിയായിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. അങ്ങനെയും കൂടെ അതിനെ വ്യാഖ്യാനിക്കത്തില്ല, അങ്ങനെ വ്യാഖ്യാനിക്കാം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ പല സർക്കാർ നമ്മളെ ഇന്ത്യയിൽ മാറി മാറി ഭരിച്ചിട്ടും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് കടം അവരാരും തീർക്കാൻ നോക്കിയിട്ടില്ല. നമ്മുടെ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഒരു എത്രയോ മില്യൺ ഡോളേഴ്സ് അടങ്ങുന്ന കടമാണ് അദ്ദേഹം തീർത്തത്. അപ്പം ആ ഒരു കടബാധ്യതയൊക്കെ തീർത്തത് അതൊന്നും ആരും ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയാനില്ല, അതൊന്നും ഈ സംഭവത്തൊന്നും ചർച്ചയുടെ വിഷയമേ ആയിട്ടില്ല ഒരിടത്തും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും ഈ പറഞ്ഞ പോലെ അത് മറ്റേ ഇഗ്നോർ ചെയ്യുന്നത് തന്നെ വിടുന്നുണ്ട്. ഞാനീ പറഞ്ഞ പല സർക്കാർ ഒരുപാട് സർക്കാർ ഭരിച്ചിട്ടുണ്ട്, ഇപ്പൊ കേരള സംസ്ഥാനം തന്നെ ഒരുപാട് പേര് ഭരിച്ചിട്ടുണ്ട്. അപ്പൊ അവരിലൊക്കെ ഒരുപാട് നല്ല മന്ത്രിമാരും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ എല്ലാരും ഈ പറഞ്ഞ പോലെ എല്ലാ മന്ത്രിമാരെയും അറച്ചാക്ഷേപിക്കുന്ന ഒരാളെ അല്ല. ഒരുപാട് നല്ല മന്ത്രിമാരുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം, അതായിരിക്കണം യഥാർത്ഥ ഒരു പൊളിറ്റീഷ്യൻ, അല്ലെങ്കിൽ അതായിരിക്കണം യഥാർത്ഥ ഒരു ജനത്തിലുള്ള ഒരു പ്രതിനിധി എന്ന് പറയുമ്പോൾ അത് തന്നെ ആയിരിക്കണം. അതിപ്പം ഏത് സർക്കാരായിരുന്നാലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത്. അപ്പം നല്ല കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് ആരായിരുന്നാലും നല്ലത് തന്നെ പറയണം, ഞാൻ അങ്ങനെ ഞാൻ ശീലിച്ചിട്ടുള്ളൂ. അതിപ്പം ഏത് സർക്കാരായിരുന്നാലും നല്ലത് ചെയ്താൽ നല്ലത് പറയുക. പിന്നെ ഈ പറഞ്ഞ പോലെ ജനങ്ങളാണ് നമ്മളെ ആ ഒരു സ്ഥാനത്തെത്തുന്നത്, അപ്പം അവർക്ക് വേണ്ടിയിട്ട് നിന്ന് അവരുടെ കാര്യങ്ങൾ നോക്കിച്ച്. ഞാൻ ഈ ചവറയിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഭരണകാലത്ത് ഞാൻ എല്ലാ ആൾക്കാരോടും ഞാൻ പോകുന്നിടത്തൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ പോലെ വന്ന് ഇലക്ഷന് വന്നു നിന്നു നിങ്ങളെയൊക്കെ കണ്ട് ഈ പറഞ്ഞ പോലെ സോപ്പിട്ട് വോട്ട് മേടിച്ച് പോയി എന്നുള്ള ചിന്താഗതിയെ വേണം ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തിനും എന്തിനും ഏതിനും ആവശ്യത്തിനും ഞാൻ അവിടെ ഉണ്ടാവും, അത് എപ്പോഴായിരുന്നാലും ഞാൻ അവിടെ ഉണ്ടാവും എന്നുള്ള ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഈ നിമിഷം വരെ ഞാൻ അത് പാലിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്ത് പോലും ഞാൻ സ്പെഷ്യൽ പാസും കാര്യങ്ങളും എടുത്ത് ഞാൻ അവിടെ പോയി, അവിടെ പോയിട്ട് ജനങ്ങളെ കാണുന്നുണ്ടായിരുന്നു. നമ്മളെ ബാർച്ച് ദുരന്തത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ നിന്നൊരു പയ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീട്ടിൽ ഞാൻ അതൊരു തുരുത്തിലാണ്, മഴയായിരുന്നു, നല്ല മഴയായിരുന്നു, മഴയത്ത് ഞാന് ആ ബോട്ടില് ഒരു തുരുത്തിലോട്ട് പോകണം. ആ തുരുത്തിൽ പോയി അവിടുത്തെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മേനെയും കണ്ടു. ഞാൻ പറഞ്ഞു എന്ത് ഹെൽപ്പും കാര്യങ്ങളും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇപ്പോഴും കഴിയുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇപ്പൊ ഈ ഞാൻ ഇന്നലെ പോവാനിരുന്നതാ, പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിയന്ത്രണം കുറച്ചുകൂടെ കടുപ്പിച്ചത് ആയതുകൊണ്ട് ഇപ്പം വീട്ടിൽ, കാരണം ഞാൻ ഇന്നലെ ചവറയിൽ പോയിട്ട് ഇപ്പം സ്കൂൾ തുറഞ്ഞ സമയമായതുകൊണ്ട് ഒരുപാട് ഭയങ്കര നിർബന്ധരായിട്ടുള്ള പിള്ളേർ ഈ പറഞ്ഞ മൊബൈൽ ഫോൺസിനൊക്കെ വേണ്ടിയിട്ടും നോട്ട്ബുക്കിന് വേണ്ടിയിട്ടും പേന പെൻസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആർക്കും ജോലിയില്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് പോലും ജോലി ഇല്ലാണ്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ തീരെ നിർദ്ധരരായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്മളെ റിലേറ്റീവ്സിൻ്റെയെന്നും നെയ്ബേഴ്സിൻ്റെയെന്നും അതുപോലെ തന്നെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒരുമിച്ച് പഠിച്ച സ്കൂളിലെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒരുപാട് പേരിൽ നിന്നൊക്കെ കുറച്ച് 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 പൈസ ഷെയർ ചെയ്ത് ഞാനൊരു 10 മൊബൈൽ ഫോൺ മേടിച്ചു, അതോടൊപ്പം ഒരു 400 നോട്ട്ബുക്സ് മേടിച്ചു. ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഞാനിപ്പം ഈ ഇന്നലെ പോകാനിരുന്നതാ, 5-ാം തീയതി ഞാൻ അവിടെ പോകാനിരുന്നതാ. അപ്പൊ ഈ ലോക്ക്ഡൌൺ ഞാൻ പാസ് ഇപ്പൊ കിട്ടിയില്ല, കാരണം വളരെ സ്ട്രിക്റ്റ് നിയന്ത്രണങ്ങൾ ആയതുകൊണ്ട് പാസ് കിട്ടിയില്ല. അപ്പൊ ഞാനത് നേരെ പോസ്റ്റ്പോൺ ചെയ്ത് 10-ാം തീയതിയിലത്തേക്ക് ആക്കി വെച്ചിരിക്കുക. കാരണം ഇത് ഡേറ്റ് വൈകുന്തോറും പിള്ളേരുടെ ആവശ്യങ്ങളും കുറഞ്ഞു പറഞ്ഞു. പിള്ളേർക്ക് അവർ സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യം. അപ്പൊ അതിന് ചോദിച്ചിട്ട് പാസ് കിട്ടിയില്ല. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ തീരുമാനമാണ്, അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണങ്ങളാണ്, നമ്മളത് അവരുടെ തീരുമാനങ്ങളിലൊക്കെ നിങ്ങൾ പാലിക്കുക എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഡേറ്റ് അധികം വൈകാനും പാടില്ല. കാരണം അവരിലേക്ക് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കർത്തവ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ക്ലാഷ്, ഇനിയിപ്പോ എന്തായാലും ഈ 9-ാം തീയതിയോടുകൂടി ഈ ഒരു കടുത്ത നിയന്ത്രണം തീരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ അതിനുശേഷം 10-ാം തീയതി തന്നെ ഈ പറഞ്ഞ പോലെ ചവറയിൽ പോയിട്ട് ഈ പറഞ്ഞ ഫോൺസും കാര്യങ്ങളും ഒക്കെ പിള്ളേരിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുക, ആ ഒരു കർത്തവ്യത്തിൽ നിൽക്കുക. ഇലക്ഷനെ തോറ്റിട്ടുള്ളൂ, പൊതുപ്രവർത്തകനുള്ളിൽ ഇതുവരെ തോറ്റിട്ടില്ല എന്ന് മനസ്സിലായി. അത്രേ ഉള്ളൂ. അതെ, നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ വീട് വീടാണല്ലോ നമ്മൾ നടക്കാൻ പഠിക്കുന്നത് എന്ന് പറയും പോലെ, നമ്മള് തോൽവിന്നാണല്ലോ നമ്മൾ പലതും പഠിക്കുന്നത്. അപ്പം തോക്ക് തന്നെ വേണം. അങ്ങനെ അങ്ങനെ പഠിക്കണം. വേറെ എന്ത് പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ തോൽവിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള? എന്താ ഇലക്ഷന്റെ അല്ലാതെ? ഓ, ഞാന് ശരിക്കും ഓപ്പൺലി ഞാൻ പറയാം, ഞാൻ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ വന്ന ഒരു വ്യക്തിയാണ് ഞാന്. എന്റെ ഓർമ്മ വെച്ച കാലം മുതല് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ പറഞ്ഞ പോലെ നമ്മളെ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ഇടത്ത് ബക്കറ്റ് വെച്ച് വെള്ളം പിടിക്കണം, വീണ്ടും വെള്ളം നിറയുമ്പോൾ എടുത്ത് കളയണം. അങ്ങനെ ഒരു ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സിറ്റുവേഷനിലും ജനിച്ച് അറിഞ്ഞ് വന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്, യഥാർത്ഥ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അവര് പറയാണ്ട് തന്നെ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങളും. ഈ പറഞ്ഞ പോലെ ഞാന് പണ്ട് കളിച്ചോണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു നേരത്തെ ആഹാരം വരും, അതായത് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കളിക്കാൻ പോകുന്നത്. വീട്ടിലെ അവസ്ഥയും അങ്ങനെ വളരെ ദയനീയമായിരുന്നു. കളിക്കാൻ പോകുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ രാവിലെ കളിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ പോയി ഗ്രൗണ്ടിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ബ്രേക്കിന് പോകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ആഹാരം കഴിക്കുന്നത് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഗ്രൗണ്ടിന്റെ മുകളിലെ സൈഡിൽ കൂടെ അവിടെ കൂടെയൊക്കെ കറങ്ങിയിട്ട് ഒരു റൗണ്ടൊക്കെ അടിച്ച് തിരിച്ചു വന്ന് ആ ഗ്രൗണ്ടിൽ കിടക്കും. അപ്പൊ ഇവരെല്ലാം കഴിച്ചിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ഇവർ നീ കഴിക്കാൻ പോയി, അവൻ കഴിച്ചിട്ട് ഇതാ വന്നതേ ഉള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് ഈ കളിയെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് രാത്രിയിലുള്ള ഭക്ഷണം അരിയും കഴിക്കും. കാരണം ഒരു നേരത്തെ ആഹാരമേ കാണുള്ളൂ. അമ്മ ഈ പറഞ്ഞ പോലെ ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചു. പിന്നെ അച്ഛനും ഞാനും അനീത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാടിടത്ത് വീണ് 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 വീണാണ് ഈ പറഞ്ഞ പോലെ ഈ നിലയിലെത്തിയത്. അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും കാര്യം ഒരാള് അയാളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറയാണ്ട് തന്നെ അയാളിൽ നിന്ന് എനിക്ക് നമുക്ക് നേരിട്ട് കാണാൻ മനസ്സിലാകും. കാരണം അത്രയും കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ചത് കൊണ്ട് നമുക്കിത് പറയാണ്ട് തന്നെ നമുക്ക് ഒരാളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്റെ ആ സമയത്തൊക്കെ എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റും എന്റെ വളരെ അടുത്ത ബന്ധുക്കളൊക്കെ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ കുറച്ച് കുറച്ച് സഹായങ്ങൾ, മെയിനായിട്ട് പറയുന്നത് എന്റെ വീട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് അവരെന്റെ സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നുമല്ല, പക്ഷെ അവര് അവരുടെ വീട്ടിലൊരാളെ പോലെയും അവരുടെ സ്വന്തത്തിലൊരാളെ പോലെ ഒരു അനിയനെ പോലെ എന്നെ കണ്ട് ആ വീട്ടിൽ നിർത്തി അവിടുന്ന് പഠിച്ച് അവര് ഫീസ് അടച്ച് അവര് കളിക്കാൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പല ടൂർണമെന്റ്സ് കളിക്കാൻ പോകാനായിട്ട് എനിക്ക് പോവാൻ നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ ഇടേണ്ടത്. അപ്പൊ ആ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൂർണമെന്റ്സ് കളിക്കാൻ പോവാതിരുന്നു. അത് നമ്മുടെ ക്ലബിൽ നിന്ന് വിളിച്ച് ആ വീട്ടിലത്തേക്കാണ്, മറ്റേ അപ്പുറത്തെ വീട്ടിലെ ഫോൺ വരുന്നത്, അപ്പൊ ഈ വീട്ടിലെ ഫോൺ വരുന്നത്. അപ്പൊ ആ വീട്ടിൽ പറഞ്ഞ് വിവേക് വരാറുണ്ട് ഇപ്പൊ കളിക്കാൻ, അത് എന്തുകൊണ്ടാണ്, നല്ല പ്ലെയർ ആണ്, മറ്റേ കേരളത്തിന് വേണ്ടി കളിക്കാൻ ഭാവിയുള്ള പ്ലെയർ ആണ്, പുള്ളി പക്ഷേ വരാറില്ല. അപ്പൊ ഇവര് എന്റെ കൂടെ എന്ത് കളിക്കാൻ പോവാത്ത, അവനിങ്ങനെ പൈസ ഒന്നും ഇല്ല. അപ്പൊ അവര് എന്നെ സ്പോൺസർ ചെയ്ത് ഒരുപാട് ടൂർണമെന്റ്സ് കളിച്ച് അതേപോലെ എന്റെ ക്ലബിൽ കളിക്കുന്ന ഒരുപാട് സീനിയർ
ഈ പറഞ്ഞ അവര് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയാണ്, സീനിയർ ചേട്ടന്മാരുണ്ടായിരുന്നു, അവരൊരുപാട് എന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് 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 പേരുടെ സഹായം ഒക്കെ കിട്ടി നേടി നേടി ഒക്കെ തന്നെയാണ് ഞാനും ഈ ഈ ഇന്ന് ഇപ്പൊ ഏതുവരെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ക്രിക്കറ്റ് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയത്. അപ്പം ഇന്ന് ഈ നിലയിൽ എത്താനുള്ള കാരണം ഒരുപാട് പേരുടെ ഈ പറഞ്ഞ പോലെ സഹായവും ഇതും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എത്തിയത്. അപ്പം അവർ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരാളോ ബുദ്ധിമുട്ട് വന്ന് നമ്മളെ അടുത്ത് നേരിട്ട് വന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അവരുടെ ബുദ്ധിമുട്ട് എന്താണ് ഏതാണെന്ന്. അപ്പം നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ സഹായിക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. കേൾക്കാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ് വിവേക്. ഓക്കെ, വിവേകിന്റെ ഏതായാലും ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്ന, വളരെ പക്വതയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ, ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്താണ് കൂടുതൽ ഫോക്കസ്ഡ് ആവുക? രാഷ്ട്രീയമായിരിക്കുമോ അതോ ഈ അഭിനയമായിരിക്കുമോ അതോ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വേറൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, പാഷനായിട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും എനിക്കറിയാം. അപ്പൊ എന്തായിരിക്കും ഇനി കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഈ അഭിനയവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പരിമിതികളുണ്ട് രണ്ടിടത്തും. പക്ഷെ എന്നാലും ഈ ഈ ലെവലിലേക്കൊക്കെ എത്താൻ കഴിയും, ഒന്ന് ക്രിക്കറ്റാണ്, രണ്ടാമത് ഞാൻ ഒരു അഭിനേതാവ് ആയതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ വരാൻ പറ്റുന്നത്. അപ്പം അഭിനയം കളഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന പരിപാടി എന്തായാലും ഇപ്പൊ ഇല്ല, തീർച്ചയായിട്ടും അഭിനയം തന്നെയായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ സേവനമായിട്ട് ഒരു നല്ല ചുമതലയിലൊക്കെ നിന്ന് ജനങ്ങൾക്ക് നല്ലത് ചെയ്തു കൊടുക്കാനും ജനങ്ങളിലെ കൂടെ ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതായത് നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ പല പദ്ധതികളും ഉണ്ട് ജനങ്ങളിലേക്ക് എത്താതെ കിടക്കുന്നതും ജനങ്ങൾ അറിയാണ്ട് പോകുന്നതും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കർത്തവ്യം, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വികാസ യോജന നിങ്ങൾക്കുണ്ട്, അപ്പൊ അതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ചെയ്ത് മേടിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊക്കെയാണ് എന്റെ പ്ലാൻ. ഈ പറഞ്ഞ പോലെ ജനങ്ങളിലെ ജനസേവനം എന്ന് പറയുന്നത് അതാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ജനസേവനം. അപ്പൊ അങ്ങനെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ആ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ പോകാനാണ് താല്പര്യം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ. ഓക്കെ, വീട്ടിലത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചോദിക്കാം അവസാനമായിട്ട്. നമുക്ക് നമ്മുടെ സമയം കുറച്ച് കൂടുതൽ സമയം നമ്മളിപ്പോ സംസാരിച്ചല്ലോ. വീട്ടില് ഈ രാഷ്ട്രീയത്തിനും സിനിമയ്ക്കും ഇതിനെല്ലാം വൈഫ് കട്ട സപ്പോർട്ടാണോ? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എതിർപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ ചോദിക്കട്ടെ, സീരിയലിലൊക്കെ നാല് രണ്ടു മൂന്ന് വർഷം മൂന്ന് നാല് വർഷം അല്ലായിരുന്നു പരസ്പരം? നാലല്ലേ, അഞ്ചു വർഷം പരസ്പരം. പരസ്പരം ഇങ്ങനെ ഇത്രയും നാളൊക്കെ ഇത്രയായി ഒരാളുടെ കൂടെയൊക്കെ അഭിനയിക്കുക, കുറെ ആൾക്കാരുടെ ഒക്കെ അഭിനയിക്കുക, അപ്പൊ ഏതൊരു ഭാര്യയ്ക്കും ഒരു ചെറിയൊരു അസൂയൊക്കെ വരികയല്ലേ, അതുപോലെയൊക്കെ വരികയല്ലേ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിലെ കാണുന്നതിന് എന്റയർലി ഡിഫറെന്റ് ആണ് എന്നുള്ള രീതിയിൽ ഇവിടെ എല്ലാവർക്കും അറിയാം, എന്റെ അടുത്ത ആൾക്കാർക്കൊക്കെ അറിയാം. ഈ പറഞ്ഞ പോലെ ഈ അതില് ഞാനൊരു ഭയങ്കര മറ്റേ അടക്കോ ഒതുക്കോ ഉള്ള, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അടക്കോ ഒതുക്കോ ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര എനർജറ്റിക് ആണ്, എവിടെ എന്തുണ്ടെങ്കിലും ഏത് രാത്രിയിലാണെങ്കിലും ഏത് പാതിരാത്രി ആര് വിളിച്ചാലും ഞാൻ ഇതാ വരുന്നു, ഞാൻ ഇറങ്ങി പോകും, ഹെൽപ്പ് ചെയ്യാനുണ്ട് ഞാൻ പോകും, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എനിക്ക്. ഭയങ്കര എനർജറ്റിക്, ഞാൻ ഏത് സമയവും ചാടിയും ഓടിയും അങ്ങനെ. ഞാൻ വർക്ക് ചെയ്ത ജോലി ഫീൽഡ് അങ്ങനെയായിരുന്നു, പണ്ട് കളിച്ചോണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. വീട്ടിന്റെ അകത്ത് ഇരുന്നുള്ള ശീലമേ എനിക്കില്ല. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ തന്നെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു വീട്ടിനകത്തിരിക്കുന്നു. അപ്പം ആ എന്റെ ക്യാരക്ടർ എന്റയർലി ഡിഫറെന്റ് ആണ് എന്നുള്ളതൊക്കെ എന്റെ വീട്ടുകാർക്കും എന്റെ വളരെ അറിയപ്പെട്ട ആ സുഹൃത്തുക്കൾക്കും ഒക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഇതുവരെ വീട്ടിൽ ഇന്ന് ഈ നിമിഷം വരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവര് കട്ട സപ്പോർട്ട് ഒക്കെ, പിന്നെ ഈ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ലെവലിൽ കൂടുതൽ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഏതൊക്കെ വഴിയിൽ ഇറങ്ങിത്തിരിക്കുന്നു അവിടെയൊക്കെ എനിക്ക് പറഞ്ഞ നല്ല കാര്യങ്ങൾ ചെയ്ത് പോകാൻ പറ്റുന്നത് വീട്ടിൽ നിന്നും കൂടെ ഉള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ്. ഇപ്പം ഇപ്പം വിവേകിന്റെ കൂട്ടത്തിൽ വൈഫ്, വിവേകിന്റെ ഒരു കുട്ടിയല്ലേ? അതെ, ഒരു മോൻ 11 വയസ്സ്, സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്, ഓക്കെ ഓക്കെ ഓക്കെ. ഓ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സിദ്ധാർത്ഥിനെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു, അതും ഒരു ക്രിക്കറ്റർ ആയിരുന്നു, നമ്മുടെ ഗായകൻ സിദ്ധാർത്ഥ് ആണോ സിനിമ? ഓ ശരി, ആളും ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പാഷനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന. അപ്പൊ മോനെ എങ്ങനെയാണ് ഇപ്പൊ ഒരു അച്ഛൻ ഇങ്ങനെയൊക്കെയുള്ള ഫീൽഡുകളിലൂടെ പോകുന്നതുകൊണ്ട് മോനെ ഏത് രീതിയിലാണ് കൂടുതൽ ഓറിയന്റ് ചെയ്യുന്നത്?
ഒരു ഒരു അവനും ഇങ്ങനെ സ്പോർട്സിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം അതോ അഭിനയത്തോടാണോ? അവന് സ്പോർട്സിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു ഈ ലോക്ക്ഡൌണിന് മുമ്പ് വരെ. അതായത് അവന് ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റിന് വലിയ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഓരോരുത്തരെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അവന് ക്രിക്കറ്റിനോട് അങ്ങനെ വലിയ താല്പര്യം പാഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവന് അത്ലറ്റിക്സിനോട് ഭയങ്കര താല്പര്യം. അവന് വലിയൊരു മറ്റേ ഈ ഓട്ടക്കാരനാവണം, അല്ലെങ്കിൽ 200 meters റേസ്, 400 meters റേസ് അതിലൊക്കെ പങ്കെടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് അവന്. അവൻ എപ്പോഴും ഓടണം, മറ്റേ അത്ലറ്റിക്സിന്റെ ടീമിലോട്ട് കൂടെ കയറണം എന്നുള്ള ആ ഒരു ഇതാണ് അവന്. അപ്പൊ അവന് അതിനോടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യിക്കാറുണ്ട്, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യിക്കാറുണ്ട്. പിന്നെ ഇപ്പം ലോക്ക്ഡൗൺ ആയതിന് ശേഷം ഇച്ചിരി ഈ പറഞ്ഞ പോലെ മറ്റേ പ്ലേ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ മറ്റേ വീഡിയോ ഗെയിംസിലൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ വക ഒരു പരിപാടിയില്ലേ, നമ്മള് ഫുൾ ടൈം ഒരു കാലമല്ലോ എല്ലാവരും. പിന്നെ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും വേറെ ഒന്നും ഇല്ലാതാകുമ്പോഴത്തേക്ക് ഓക്കെ ഗെയിമിലേക്ക് പൊക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പേരൻസ് മാറേണ്ട ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഉപയോഗിക്കാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയല്ലാത്ത ഒരവസ്ഥയില്. എവിടെയെങ്കിലും അതെ അങ്ങനെയെങ്കിലും പിള്ളേർ അടങ്ങിയിരിക്കുമല്ലോ എന്നുള്ള ചിന്താഗതിയില്ല പല പേരൻസ്. അപ്പൊ ഞാൻ ഈ വല്ല കടകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട് പേരൻസ് എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോ പിള്ളേരുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് അവര് എന്താ പറയാ സ്വസ്ഥമായിട്ട് ഷോപ്പിംഗ് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് റിയാലിറ്റി, നമ്മൾ അഡാപ്റ്റ് ചെയ്യുക തന്നെ. വീട്ടിലിരിക്കുമ്പോ വിവേക് എന്താ ചെയ്ത്? ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരിക്കും എനിക്കറിയാം, പുറത്തിറങ്ങി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ആള്. ക്രിക്കറ്റർ ആകുമ്പോഴത്തേക്ക് അറിയാം ആ എനർജി ലെവൽ എത്രത്തോളം ആയിരിക്കും എന്ന്. കാരണം സ്പോർട്സ് ഒക്കെ എനിക്കും ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പൊ എനിക്കറിയാം നമുക്ക് എത്രത്തോളം നമ്മൾ പമ്പിങ് ആയിരിക്കും, എനർജി പമ്പ്ഡ് ആയിട്ട് ഓടി നടക്കുമെന്ന് എനിക്കറിയാം. പിന്നെ അവനെയും ആണെന്നുണ്ടെങ്കിലും ഈ ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യേണ്ട മേഖലകളാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ആക്റ്റീവായിട്ട് ഇറങ്ങി നടക്കേണ്ട മേഖലയാണ്. എങ്ങനെ ഈ ലോക്ക്ഡൌൺ ഒക്കെ മാനേജ് ചെയ്യുന്നത്? ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരുപാട് നമുക്ക് ഈ എല്ലാ ഓരോ നിമിഷവും നമുക്ക് പഠിക്കാനുള്ള അവസരമാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മിക്ക ദിവസങ്ങളിലും ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗോൾസ് സെറ്റ് ചെയ്ത് നമുക്ക് നാളെ രാവിലെ എനിക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യാം. മിക്കവാറും ഇവിടെ വീട്ടിനകത്തിന്റെ കുറച്ച് ചെടികളും സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് കുറച്ച് വെള്ളവും കാര്യങ്ങളും ഒഴിക്കലും ബഹളമായിരിക്കും രാവിലെ. അപ്പൊ അതൊരു ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റ് ഇപ്പം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് മാക്സിമം നമുക്ക് റെസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഗുണം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ മാക്സിമം ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്ക് അത്രയും റിക്കവർ ആവും എന്നുള്ളതാണ്. അപ്പൊ അത് മാക്സിമം ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഞാന് ഫുഡൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ബോഡിക്ക് അധികം അനക്കങ്ങളും കാര്യങ്ങളും വരുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കഴിച്ചും മറ്റേ വലിയ തടി വെച്ചും ഫാറ്റ് ഒക്കെ ഒരുപാട് കയറാനുള്ള ഇതൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളെ മനസ്സിലുണ്ട്. പിന്നെ നമ്മളെ ഈ ബ്രെയിൻ എത്രത്തോളം വർക്കായിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം നമ്മളെ ഫാറ്റും ബേണായിക്കൊണ്ടിരിക്കും. അപ്പം ഈ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ ഈ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കും. നമ്മൾ ചുമ്മാ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്ത് മാറി വലിച്ച് കഴിക്കാണ്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കും. ഈവനിങ് ഒരു 4:35 ആകുമ്പോഴത്തേക്കും നേരെ വർക്കൗട്ടിന് കയറും. അതൊരു ടെറസിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഒരു 5:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6:30-7 വരെ ജോഗ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി പുഷപ്സ് സംഭവങ്ങൾ മറ്റേ വീട്ടിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്യും. അത്യാവശ്യം മറ്റേ ഈ TRX എന്ന് പറഞ്ഞിട്ട് ഒരു റോപ്പൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള കുറെ വർക്കൗട്ട്സും കാര്യങ്ങളും പുഷപ്സ്, പിന്നെ ഒരു ഗ്യാസ് ഊറ്റി കൊണ്ട് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്യാസ് ഊറ്റി കൊണ്ടുള്ള പ്രയോഗങ്ങൾ കാര്യങ്ങള് ഇതൊക്കെ തന്നെയാണ് മെയിൻ. അപ്പൊ ഈ വൈകിട്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. പിന്നെ ഡെയിലി ഇപ്പൊ നെറ്റ്ഫ്ലിക്സും ആമസോൺ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഓസ്കാർ വിന്നിങ് മൂവീസ് ഒരുപാടുണ്ട്. നമുക്ക് അഭിനയം പഠിക്കാനും ഇതൊരു വർക്ക്ഷോപ്പ് പോലെ കണക്കാക്കാം നമുക്ക്. അപ്പൊ അങ്ങനെ കുറെ മൂവീസ് ഇട്ട് കണ്ട് അത് പഠിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ തന്നെ OTP തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഡെയിലി ഒരു സിനിമ വെച്ച് കാണുന്നുണ്ട്. പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ അടുക്കളയിൽ കയറി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ ദിവസം പോകുന്നത് അറിയില്ല. വൈഫ് നല്ലൊരു കുക്കാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് നന്നായിട്ട് കഴിക്കാനുള്ള ആഗ്രഹ ടെൻഡൻസി കൂടില്ലേ? അത് അതാണ്, അത് കൂടും. പക്ഷെ എന്തായാലും നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ നമ്മുടെ ശരീരം നമ്മുടെ ബോഡി നോക്കുന്ന നമ്മളെ കർത്തവ്യമാണ് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം കൺട്രോൾ ചെയ്ത് ചുമ്മാ ഇരിക്കുമ്പോഴേ എന്നാലും ഞാൻ വയറ്
അകത്തോട്ട് പിടിച്ചോണ്ടേ ഇരിക്കുള്ളൂ, അത് ഇനി ചാടണ്ടത്. നമ്മൾ ഇതൊക്കെ നമ്മള് മറ്റേ നമ്മള് അത് എന്റെ അടുത്ത് പഴയ ഒരു ട്രെയിനർ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എത്രത്തോളം മാക്സിമം നമ്മുടെ ഈ കോറ് നമ്മുടെ അകത്തോട്ട് റിക്രൂട്ട് ചെയ്ത് വെക്കുന്നു അത്രത്തോളം നമ്മൾ അകത്തുള്ള മസിൽസ് സ്ട്രെങ്ത് ആയിക്കൊണ്ടിരിക്കും എന്ന് പറയും. അപ്പൊ അതൊക്കെ ഞാൻ മനസ്സിലാലോചിച്ച് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു 5 മിനിറ്റ് നമ്മൾ അത് ചെയ്യും. അങ്ങനെ തന്നെ പിന്നെ മോനുണ്ടല്ലോ, അപ്പം സമയം പോണതേ അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു കൂട്ടുകാരെ പോലെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടി കൂടും, മറ്റേ ബോക്സിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ചെയ്യും, റസ്ലിംഗ് കളിക്കും വീട്ടില്. അപ്പൊ അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അപ്പം വിവേക് എവിടെ ചെന്നിട്ടാലും നാലുകാലെ വീഴുന്ന ഒരാളാണെന്ന് മനസ്സിലായി ഏത് സാഹചര്യത്തിലും അല്ലെ? അതെ അതെ സത്യം, ദൈവം സഹായിച്ചു. യെസ്, അത് നല്ലൊരു, അതെ, ഈ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത്രയും ഈ ലോകത്തിൽ ഇത്രയും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യോ അത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് മുകളിലോട്ടും മുകളിലോട്ടും കയറിക്കൊണ്ട് കഴിയും. അപ്പൊ ഞാൻ നമ്മുടെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കെയറോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കെയറോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളോടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അഡാപ്റ്റബിലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി, ഈ രണ്ടെണ്ണം ഇപ്പോഴത്തെ ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്, അത് നിങ്ങൾ ആർജിച്ചെടുക്കണമെന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ ഈ ഒരു കെയറോസ് ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഒരുപക്ഷെ ഈ നെറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സാങ്കേതികതയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഇൻസ്പിറേഷനും കൂടിയാണ് നിങ്ങളുടെയൊക്കെ സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം എല്ലാവരുടെയും വിചാരം പലപ്പോഴും ഒരു ഫെയിമിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ബൈ ചാൻസ് സംഭവിച്ചു പോവുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ബൈ ചാൻസ് അത് സംഭവിച്ചാൽ പോലും അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രയത്നം വേണം. ഇപ്പൊ വിവേകിന്റെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട്. ഓക്കെ, സോ അതുപോലെ ഞങ്ങൾക്ക് നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇത്. വളരെ, അതായത് എനിക്ക് തോന്നുന്നു ഒരു മോട്ടിവേഷനെ തോക്കിന് പകരം വെക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപാട് പകരം വെക്കാൻ പറ്റുന്ന നല്ലൊരു നല്ല ഭയങ്കര വളരെ കൂള് ആൻഡ് വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. സോ വിവേക്, ഇത്രയും ടൈം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കാണിച്ച മനസ്സിന് ഒത്തിരി ഒത്തിരി നന്ദി. റിയലി ഐ എൻജോയ്ഡ് ദ മൊമെന്റ് വിത്ത് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു. ഐ ടു എൻജോയ്.